ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പതിവായി പെയിൻകില്ലർ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തെ എങ്ങനെ ദോഷം ചെയ്യുന്നു എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആരോഗ്യപരമായ പുതിയ അറിവുകൾ വേഗത്തിൽ അറിയാൻ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ, തീർച്ചയായും ഉപകാരപ്പെടും. വൃക്ക രോഗങ്ങൾ അല്ലെങ്കിൽ വൃക്കയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തീർച്ചയായും നമ്മെ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങളെ പുറന്തള്ളുന്നതും അധികമായ ദ്രാവകങ്ങളെ പുറന്തള്ളുന്നതുമെല്ലാമാണ് വൃക്കകളുടെ ധർമ്മം. ഇക്കാരണം കൊണ്ട് തന്നെ വൃക്കയ്ക്ക് എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ശരീരത്തിൽ നിന്ന് അവശിഷ്ടങ്ങളെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് കാര്യമായി ബാധിക്കുക. വൃക്ക ബാധിക്കപ്പെടുന്നതിലേക്ക് അല്ലെങ്കിൽ വൃക്കയുടെ പ്രവർത്തനം തന്നെ തകരാറിലാകുന്ന തരത്തിലേക്ക് നമ്മെ നയിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അവയെ കുറിച്ചാണ് ഇനി പറയുന്നത്. പ്രമേഹ രോഗം. പ്രമേഹം അഥവാ ഷുഗർ രക്തത്തിൽ ഷുഗർ നില ഉയരുന്നത് മൂലമാണ് ഉണ്ടാകുന്നതെന്ന് ഏവർക്കും അറിയാം. ഇൻസുലിൻ എന്ന ഹോർമോൺ വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുകയോ ഇൻസുലിൻ ഹോർമോൺ ഉണ്ടായിട്ടും അത് ആവശ്യം പോലെ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോവുകയും ചെയ്യുമ്പോഴാണ് രക്തത്തിൽ ഗ്ലൂക്കോസ് നില ഉയരുന്നത്. ഇങ്ങനെയാണ് പ്രമേഹം പിടിപെടുന്നത്. അധിക പേരെയും ബാധിക്കുന്നത് ടൈപ്പ് 2 പ്രമേഹമാണ്. ഇതാണെങ്കിൽ ചികിത്സയിലൂടെ ഭേദപ്പെടുത്തുക സാധ്യമല്ല. ഭക്ഷണമടക്കമുള്ള ജീവിത രീതികളിലൂടെ നിയന്ത്രിച്ചു നിർത്തുകയാണ് ഏകമാർഗം. പ്രമേഹം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ക്രമേണ വൃക്കയെയും ബാധിക്കാം. വൃക്കയിലെ രക്തക്കുഴലുകൾ ബാധിക്കപ്പെടുകയും ഇതോടെ വൃക്കയുടെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ തന്നെ തടസ്സപ്പെടുകയുമാണ് ചെയ്യുക. ഡയബറ്റിക് നെഫ്രോപ്പതി എന്നതാണ് ഈ അവസ്ഥ. ഇതൊഴിവാക്കാൻ പ്രമേഹം നിയന്ത്രിക്കുക എന്ന ഒരേയൊരു പോം വഴിയേ ഉള്ളൂ. BP ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം കൂടുന്നതും വൃക്കയ്ക്ക് ഭീഷണിയാണ്. BP അധികമാകുമ്പോൾ വൃക്കയിലെ രക്തക്കുഴലുകളിലും സമ്മർദ്ദമേറുന്നു. ഇതോടെ വൃക്കയ്ക്ക് നേരെ വെല്ലുവിളി ഉയരുന്നു. ഈ പ്രശ്നം ഒഴിവാക്കാൻ BP നിയന്ത്രിച്ചു കൊണ്ടുപോവുക എന്നതാണ് മാർഗം. ഉപ്പും സോഡിയം അടങ്ങിയ മറ്റ് ഭക്ഷണങ്ങളും കുറയ്ക്കുക. പുകവലി, മദ്യപാനം, ലഹരി ഉപയോഗം എന്നിവ ഉപേക്ഷിക്കുക. BP നിയന്ത്രിക്കുന്നതിന് മരുന്നുകൾ ഉണ്ടെങ്കിൽ അവയും തെറ്റാതെ പിന്തുടരുക. പെയിൻകില്ലേഴ്സ് കഴിക്കുന്നത് കാണുമ്പോൾ ചിലരെങ്കിലും നിങ്ങളോട് പറഞ്ഞിരിക്കാം ആരോഗ്യത്തിന് ഭീഷണിയാണെന്ന്. വൃക്കയെയാണ് പെയിൻകില്ലേഴ്സ് തകരാറിലാക്കുക എന്നത് വ്യക്തമായി പറയുന്നവരുമുണ്ട്. ഇതിൽ സത്യമില്ലാതില്ല. എന്ന് വച്ചാൽ ദീർഘകാലത്തേക്ക് പതിവായി പെയിൻകില്ലേഴ്സ് കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് വൃക്കയുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കാം. പെയിൻകില്ലേഴ്സ് വൃക്കയിലേക്കുള്ള രക്തയോട്ടത്തെയാണ് പതിയെ ബാധിക്കുന്നത്. ഇങ്ങനെയാണ് വൃക്ക അപകടത്തിലാകുന്നത്. ഇക്കാരണം കൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ പെയിൻകില്ലേഴ്സ് അടക്കം ഒരു മരുന്നും എടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും ആരോഗ്യത്തിന് സുരക്ഷിതത്വം. നിർജ്ജലീകരണം. ദോഷകരമാകും വിധം ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെട്ടു പോകുന്ന നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ ആണ് വൃക്കയ്ക്ക് ഭീഷണിയാകുന്ന മറ്റൊരു അവസ്ഥ. ഈ അവസ്ഥ വൃക്കയ്ക്ക് സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതോടെ വൃക്കയ്ക്ക് നേരാവണ്ണം പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നു. ക്രമേണ ഇത് വൃക്കയുടെ പ്രവർത്തനത്തെ അവതാളത്തിലാക്കുകയും ചെയ്യുന്നു. ലഹരി ഉപയോഗം. വൃക്കയെ അപകടത്തിലാക്കുന്ന മറ്റൊരു അപകടകരമായ കാരണമാണ് പുകവലിയും മദ്യപാനവും പോലുള്ള ലഹരി ഉപയോഗങ്ങൾ. ഈ ദുശ്ശീലങ്ങളെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൃക്കയിലെ രക്തക്കുഴലുകളെയാണ് ദോഷകരമായി ബാധിക്കുക. ഇങ്ങനെ അല്പാൽപമായി വൃക്കയുടെ പ്രവർത്തനം തന്നെ അപകടത്തിലാകുന്നു.